ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് എത്ര തവണ നടപ്പാക്കാൻ കഴിയും? ഒരിക്കലെന്നാണ് ഉത്തരമെങ്കിൽ എങ്ങനെയാണ് പിന്നെ ഇന്ത്യക്ക് നവംബർ 26 ഭരണഘടനാ ദിനവും ജനുവരി 26 റിപ്പബ്ലിക് ദിനവുമായത്? രണ്ടു തവണ നടപ്പാക്കപ്പെട്ട ഭരണഘടന എന്ന അപൂർവത ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കൈവന്നതിന് പിന്നിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ ചരിത്രത്തോളം പഴക്കമുള്ള ഒരു കഥയുണ്ട്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിലൂടെയാണ് സ്വന്തമായ ഒരു ഭരണഘടന നിർമ്മിച്ച ഒരു സ്വതന്ത്ര രാഷ്ട്രമാവാനുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ ബ്രിട്ടൻ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ അതവർ നമുക്ക് നിയമമാക്കി തരികയും ചെയ്തു. ഈ സമയത്ത് തന്നെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ സ്വതന്ത്ര ഇന്ത്യക്കായി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമായിരുന്നു ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ നിയമസാധുതയ്ക്കായി അതിൻ്റെ നിലനിൽപ്പിനായി ഒരു ബ്രിട്ടീഷ് നിയമത്തെയോ ബ്രിട്ടീഷ് രാജാവിനെയോ ആശ്രയിക്കേണ്ടി വന്നാൽ അതെങ്ങനെയാണ് പൂർണ്ണമായ അർത്ഥത്തിൽ അതിന് ഇന്ത്യൻ ഭരണഘടനയായിരിക്കാൻ കഴിയുക എന്നതായിരുന്നു ആ പ്രശ്നം. സ്വയംഭരണാവകാശം നമുക്ക് തരുമെങ്കിലും അതൊരിക്കലും ഇന്ത്യയുടെ പശ്ചാത്തലത്തിലോ ചരിത്രത്തിലോ ഉൾച്ചേർന്ന ഒരു ഭരണഘടനയായിരിക്കില്ല. മാത്രമല്ല അതിന് നമ്മുടെ നാടിൻ്റെ നമ്മുടെ ദേശീയതയുടെ യാതൊരു സ്പർശവും ഇല്ലാതെ പോവുകയും ചെയ്യും. മാത്രമല്ല ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ നിയമം ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് എന്ന നിലയിൽ അവരത് പിൻവലിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് വിദൂരമായിട്ടെങ്കിലും മുന്നിൽ കാണേണ്ടതായും വരും. ഈ സാഹചര്യത്തെ നേരിടാൻ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ തിരഞ്ഞെടുത്ത വളരെ യുക്തിപൂർവമായ ഒരു തീരുമാനമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇത്തരമൊരു അപൂർവ ഭാഗ്യം കൈവരാൻ കാരണമായത്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം അതിന് അംഗീകാരം നൽകാനുള്ള നിയമപരമായ അധികാരം ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് രാജാവിനായിരുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് അതിനുള്ള അവകാശമുണ്ടായിരുന്നത് ബ്രിട്ടൻ നിയമിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഗവർണർ ജനറലിനായിരുന്നു. ഈ രണ്ടു പേരിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയുടെ നിയമസാധുത നേടാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മറിച്ച് അത് നൽകേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളാണെന്ന് നാം വിശ്വസിച്ചു. കാരണം അധികാരം ഉടലെടുക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് എന്ന പോപ്പുലർ സോവർണിറ്റി എന്ന സങ്കല്പം, ജനങ്ങളുടെ പരമാധികാരം എന്ന സങ്കല്പത്തിൽ വിശ്വസിക്കാനായിരുന്നു നമുക്ക് താല്പര്യം. അത് സാധ്യമാവണമെങ്കിൽ ആദ്യം വേണ്ടിയിരുന്നത് ആരാണൊരു ഇന്ത്യക്കാരൻ എന്ന് നിർവചിക്കലായിരുന്നു. ബ്രിട്ടന്റെ കയ്യിൽ ചിതറിക്കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ചില ഭാഗങ്ങളും ചേർന്ന് ഇന്ത്യ എന്ന സങ്കല്പം ഉണ്ടാകുമ്പോഴും ആരൊക്കെയാണ് ഇന്ത്യക്കാർ എന്ന കാര്യത്തിൽ യാതൊരു വ്യവസ്ഥയും നമുക്കുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്ന ചിന്തയിൽ നിന്നാണ് ഭരണഘടന രണ്ട് തവണയായി നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മുടെ ഭരണഘടന ആദ്യമായി നടപ്പാക്കപ്പെടുന്നത് ഭരണഘടനാ ദിനമായി നമ്മൾ ആചരിക്കുന്ന നവംബർ 26 1949 നവംബർ 26. അന്ന് നമ്മൾ നടപ്പാക്കിയ ഭാഗങ്ങൾ ഏതാണെന്ന് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2, അതായത് പൗരത്വത്തെപ്പറ്റി, ആരായിരിക്കും ഒരു ഇന്ത്യക്കാരൻ എന്നതിനെപ്പറ്റി നിർവചിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ആദ്യം നടപ്പാക്കുന്നു. അതായത് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറുമ്പോൾ അതിന് നിയമസാധുത നൽകാൻ ആരായിരിക്കണം ഇന്ത്യക്കാർ എന്ന കാര്യത്തിൽ നമ്മൾ അവിടെ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പിന്നീട് പൂർണ്ണ സ്വരാജിനെ ഓർമ്മിപ്പിക്കുന്ന ജനുവരി 26 എന്ന ദിവസം നമ്മൾ പിന്നീട് തീരുമാനിക്കുന്നു. അങ്ങനെ ജനുവരി 26 1950 ഇന്ത്യ അതിൻ്റെ ഭരണഘടന നടപ്പാക്കിയ ഒരു റിപ്പബ്ലിക്കായി മാറുമ്പോൾ അതിന് നിയമസാധുത നൽകാൻ ഈ രാജ്യത്തിൻ്റെ പൗരൻ ആരാണ് എന്ന നിർവചനം നമ്മൾ അതിന് മുമ്പേ നൽകി കഴിഞ്ഞിരുന്നു. അതിലൂടെ ഒരു ഭരണഘടനയ്ക്ക് അത്യന്താപേക്ഷിതമായ അതിൻ്റെ ഭരണഘടനാ ദേശീയത, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോക്തണി, അത് സ്വന്തം രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഉടലെടുക്കുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ആവശ്യം നമ്മൾ ഇതിലൂടെ കൈവരിക്കുകയാണ് ചെയ്തത്. ഇത് നേടിയെടുക്കുന്നതിനായി നമ്മൾ നിയമവിരുദ്ധമായ 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ ഭരണഘടനയെ 2 തവണയായി നടപ്പാക്കി എന്നതാണ്. 2 ഈ ഭരണഘടന എഴുതാനും നിയമമാക്കാനും നമുക്ക് അധികാരം തന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ റദ്ദാക്കിക്കൊണ്ട് ആർട്ടിക്കിൾ 395 ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ നടപ്പാക്കി. ഇതിനോടൊപ്പം
ഈ ഭരണഘടന അതിൻ്റെ നിയമസാധുതയ്ക്കായി സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ട രണ്ട് കൂട്ടർ, ഒന്ന് ബ്രിട്ടീഷ് രാജാവാണ്, രണ്ടാമത്തത് ഗവർണർ ജനറലാണ്, ഈ രണ്ടുപേരുടെ മുമ്പിലും ഇന്ത്യൻ ഭരണഘടന നാം നിയമസാധുതയ്ക്കായി സമർപ്പിച്ചില്ല. ഇതിലൂടെ ഇന്ത്യ ഒരു വിദേശ രാജ്യത്തിൻ്റെ, ഒരു കൊളോണിയൽ മാസ്റ്ററുടെ കയ്യിൽ നിന്നും നിയമസാധുത നേടിയ ഭരണഘടനയിലൂടെ നമ്മുടെ രാജ്യം ഭരിക്കേണ്ടി വരുന്ന ദുസ്ഥിതിയിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ നവംബർ 26 ഭരണഘടനാ ദിനം എന്ന അതീവ പ്രാധാന്യമുള്ള ദിവസമായി ആചരിപ്പിക്കുമ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനം എന്ന ജനങ്ങളുടെ ഉത്സവമായി ആഘോഷിക്കുന്നത്.